Season 2. മനസ്സിന് ശരി എന്ന് തോന്നുന്ന കാര്യം ഏറ്റവും സത്യസന്ധമായി ചെയ്താൽ പ്രതിഫലം നിങ്ങളെ തേടിയെത്തുമെന്ന് പറഞ്ഞത് മാർട്ടിൻ ലൂതർ കിംഗ് ആണ്. കോമഡി സ്റ്റാർസ് എന്ന ഷോയുടെ ഞങ്ങളുടെ അർപ്പണ ബോധം ഞങ്ങൾക്ക് നേടിത്തന്ന പ്രതിഫലം നിങ്ങളുടെ ഈ ഒരു സ്നേഹവും നിസ്വാർത്ഥ സഹകരണത്തിന് മുന്നിൽ വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇന്നത്തെ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ ഫാന്റാ ഫാബുലസ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. നമ്മുടെ പ്രിയങ്കരനായ സെലിബ്രിറ്റി ജഡ്ജിന് സ്വാഗതം, ശ്രീ ലാൽ. വിഷ് ചെയ്തുകൊണ്ട് മാത്രം ഞങ്ങൾ ഹാപ്പി ആവില്ല, ഒരു പാട്ട് പാടണം ഇത്തവണ. കഴിഞ്ഞ എപ്പിസോഡിലെ ഞങ്ങൾ ആഗ്രഹിച്ചാണല്ലേ. ഞാൻ വന്നപ്പോഴേ ചോദിച്ചു മറ്റേ തബല പെരുക്കണം, അത് കേൾക്കാനായിരുന്നു ഞങ്ങൾക്ക് എല്ലാം ഇഷ്ടം. പക്ഷെ എന്നോട് പറഞ്ഞു ഒത്തിരി ഞാൻ പാടിയതാ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പാടിയൊരു പാട്ട് പാടാൻ നമുക്കൊരു വാക്ക് തന്നിട്ടുണ്ട്, കേൾക്കണ്ടേ? നമുക്ക് വേണോ? കുളിമാലി പോയ കുളിക്കാൻ വന്നൊരു കരിമ്പുള്ളിക്കുയിലേ നിന്നെ കറക്കി 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 ആലുവ പോയ കൊണ്ടോയില്ലേ, കാറ്റുപോയല് കൊണ്ടോയില്ലേ, കാറ്റുപോയല് കൊണ്ടോയില്ലേ. പുഴിക്കടന്നു നാം കടലിലെ തുമ്പം കിഴക്ക് മാമല്ല മേലെ വിരിഞ്ഞു 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 വരണ് കക്കക്കുയിലേ നീയിട്ട മൊട്ട, കക്കക്കുയിലേ നീയിട്ട മൊട്ട, കക്കക്കുയിലേ നീ ഇട്ട. ഒരു കാര്യം കൂടെ ഉണ്ട് ജയശേട്ടൻ, ഇപ്പൊ 2019 ലാസ്റ്റ് എന്റെ പ്രോജക്ട്സ് പറഞ്ഞപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ, ഞാൻ മാത്രമല്ല എനിക്ക് തോന്നുന്നു ഓൾ ഓവർ ഇന്ത്യ ഏറ്റവും കൂടുതൽ കാണാൻ കാത്തിരിക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് പ്രഭാസിന്റെ സഹോയാണ്. ഇപ്പം തന്നെ യൂട്യൂബിലും സോഷ്യൽ മീഡിയ സൈറ്റ്സിലൊക്കെ അതിന്റെ ടീസറിന് വൻ പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രഭാസിനോടൊപ്പം ഒരു മേജർ റോള് സാർ ചെയ്യുന്നതായിട്ട് ഒരുപാട് ന്യൂസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെപ്പറ്റി എന്തെങ്കിലും സഹോവിനെ പറ്റി പറയാൻ ഷെയർ ചെയ്യാൻ ഞങ്ങളുമായിട്ട് പറ്റുമോ? ഇപ്പോ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്, കാരണം ബാഹുബലി പോലുള്ള ഒരു വലിയ പടത്തിലെ വലിയ നായകൻ്റെ ഒരു വലിയ പടത്തില് ഹിന്ദിയും തെലുങ്കും ഒരേ സമയത്ത് എടുക്കുന്ന ഒരു വലിയ ഒരു പ്രോജക്റ്റിൽ ഭാഗമാകാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായിട്ട് തന്നെ കരുതുന്ന ആളാണ് ഞാൻ. പക്ഷേ അതാണ് ഞാൻ കുറേ കാലമായിട്ട് നനച്ചത്, അടിയൊക്കെ ഇട്ട് ഇത്രയായിട്ട് നടന്നിരുന്നത്. 2.5 വർഷമായി പടം തുടങ്ങിയിട്ട്, ഇപ്പോഴും തീർന്നിട്ടില്ല. പിന്നെ ഇടക്ക് വെച്ചിട്ട് ഞാൻ ഈ പെങ്ങളില എന്ന് പറഞ്ഞ പടത്തിനും സൈലൻസ് എന്ന് പറഞ്ഞ പടത്തിനും ഒക്കെ വേണ്ടിട്ട് താടിയൊക്കെ പഠിച്ചു, വീണ്ടും താടിയൊക്കെ ഒട്ടിച്ചഭിനയിച്ചു. ഇനിയും ഷൂട്ടിങ് ബാക്കി കിടക്കുന്നു. അങ്ങനെ ഒരുപാട് കാലമായിട്ട് എൻ്റെ പുറകിൽ ഉണ്ട്. പക്ഷെ അതൊരു
ഭീകരം പടമായിരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ നമ്മുടെ രണ്ടുപേരുടെ അന്വേഷണം പ്രഭാസിനോട് ഒന്ന് പറയണം. ഞാൻ പറഞ്ഞിരുന്നു, നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞല്ല, അയാൾ ചോദിച്ചു ഇങ്ങനെ മീരയും. മായാദേവകിക്ക് മകൻ പിറന്നേ, നല്ല മകൻ പിറന്നേ. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് പാലാ മീനച്ചൽ താലൂക്കിലെ വിശ്വകർമ്മ മഹിളാ സംഘത്തിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. ജയതിഷേട്ടാ, സ്കൂളെന്നൊക്കെ കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ഒരു ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു മെമ്മറി എന്ന് പറയുന്നത് യൂത്ത് ഫെസ്റ്റിവൽസ് ആണ്. ഈ നിൽക്കുന്ന എല്ലാവർക്കും യൂത്ത് ഫെസ്റ്റിവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഓർമ്മകളും കാണും. ഇന്ന് എത്താൻ പോകുന്ന നമ്മുടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ലാർജ് ക്യാൻവാസിൽ അങ്ങനെ ഒരു യൂത്ത് ഫെസ്റ്റിവൽ ഒരുക്കി അവർ ഈ വേദിയിൽ എത്താൻ പോവാണ്. അതിനു മുമ്പ് ഒരു ചെറിയ കാത്തിരിപ്പാണ്. വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. അപ്പൊ ഈ മല കയറുന്ന സ്ത്രീ 50 വയസ്സിന് മുകളിലാണോ 50 വയസ്സിന് താഴെയാണോ? 50 വയസ്സിന് താഴെ. അപ്പൊ പിന്നെ മേക്കപ്പ് എളുപ്പമായി. ദേഹം മൊത്തം തുണി ചുറ്റണം, എന്നിട്ട് കണ്ണ് മാത്രം പുറത്തു വെച്ചേക്കണം. അങ്ങനെ കണ്ണ് മാത്രം പുറത്തു വെച്ചാണല്ലോ ഇപ്പൊ പെണ്ണുങ്ങൾ മല കയറിക്കൊണ്ടിരിക്കുന്നത്. കോമഡി സ്റ്റാറും കഴിഞ്ഞിട്ടും അച്ഛൻ ഇതുവരെ കാണുന്നില്ലല്ലോ അമ്മേ. കുടിച്ചു കൂത്താടി നാല് കാലിൽ വരുന്ന അപ്പനെ കാണാതെ ഉറക്കം വരുന്നില്ലായിരിക്കും പുന്നാര മോൾക്ക്. എന്റെ മോനാണെന്ന് പറഞ്ഞിട്ട് എന്തോ ഒന്ന് കാര്യം. ആ തലതെറിച്ചവും വന്ന് അവന്റെ പതിവ് പൂരപ്പാട്ടും അവന്റെ പതിവ് പരാക്രമവും കാണിച്ചിരുന്നെങ്കിൽ ബാക്കിയുള്ളവർക്ക് പോയി കിടന്നുറങ്ങാമായിരുന്നു. അമ്മേ, ഞാനൊരു അടി കൊടുക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? അടിക്കണോ വേണ്ടേ? സത്യം പറയട്ടെ, നിന്റെ ശരിക്കുള്ള അമ്മ ഞാനാണ് മോനെ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. യുവജനങ്ങളുടെ ഉത്സവം, യുവജനോത്സവം. സ്കൂൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഒരു ലാർജ് സ്കെയിൽ ഓർമ്മ എന്ന് പറയുന്നത് യൂത്ത് ഫെസ്റ്റിവൽ തന്നെയാണ്. ഏറ്റവും അടുത്ത ഫ്രണ്ട്സുമായിട്ട് സ്കൂൾ ടൈം കഴിഞ്ഞിട്ടുമുള്ള പ്രാക്ടീസും റിഹേഴ്സൽസും ഒരുമിച്ചുള്ള ഒരുപാട് പിണക്കങ്ങളും ഇണക്കങ്ങളും ഒരുമിച്ചുള്ള ഫുഡ് ഷെയറിങ്ങും ഒക്കെയായിട്ട് എല്ലാവർക്കും ഒരുപടി നല്ല ഓർമ്മകൾ തന്നെയാണ് യുവജനോത്സവ നാളുകൾ. ഇവിടെ ഇതാ അത്തരം ഒരു പെർഫോമൻസുമായിട്ട് ഓൺ സ്റ്റേജ് പള്ളിക്കൂടം റൗണ്ടിലെ ആക്ടിന് വേണ്ടി എത്താൻ പോവുകയാണ്. കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിലെ സ്റ്റെല്ലർ പെർഫോമൻസസ് ഒക്കെ തന്നെ ചെയ്തിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. കലോത്സവ നാളുകളിൽ സ്കൂൾ മുറ്റത്ത് അരങ്ങേറുന്ന ചിരിയും ചിന്തയും ഇടകലർന്ന ചില നുറുങ്ങു വിശേഷങ്ങളുമായി നിങ്ങളുടെ സ്വന്തം ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. വേദി നമ്പർ 7-ൽ ഉടൻ തന്നെ ഭരതനാട്യ മത്സരം ആരംഭിക്കുന്നതാണ്. ആ മതി മതി മതി, ഇനി നമുക്ക് സ്റ്റേജിൽ പോയി തകർക്കാം. വാ,
വേദി ഒന്നിൽ നടത്താനിരുന്ന തിരുവാതിര മത്സരം വേദി രണ്ടിലേക്ക് മാറ്റിയതിനാൽ ബഹുമാനപ്പെട്ട ജഡ്ജസ് കസേരകൾ തിരിച്ചിട്ട് നേരെ പുറകിലോട്ട് തിരിഞ്ഞിരിക്കേണ്ടതാണ്. കളിക്കാരുടെ മാർഗവുമില്ലാതെ നടക്കുന്ന മാർഗം കളിക്കാരുടെ ശ്രദ്ധയ്ക്ക് വേദി അഞ്ചിൽ അതിനുള്ള മാർഗം തെളിഞ്ഞിട്ടുണ്ട്. വേദി എട്ടിൽ ജഡ്ജസിനെയും കാത്ത് തിരുവാതിര കളിക്കാർ അരമണിക്കൂറായി അരമണ്ഡലത്തിൽ നിൽക്കുകയാണ്. കൂട്ടുവരയിൽ നിന്നും ജഡ്ജസ് എത്രയും വേഗം എത്തിച്ചേരേണ്ടതാണ്. ജഡ്ജസ് പ്ലീസ് നോട്ട്, ജഡ്ജസിനെ നോട്ട് കൊടുത്ത് പാട്ടിലാക്കാൻ നോക്കുന്ന രക്ഷകർത്താക്കളെ പ്രത്യേകം നോട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ നോട്ട് ചെയ്യുന്നതാണ്. ഇതാ കണ്ണാടിയും തൊപ്പി. പക്ഷെ ആര് കണ്ണാടിയിലേക്ക് തുപ്പിയത്? കണ്ണാടി തുപ്പിയെന്നല്ല, പിന്നെ എന്റെ മോനുള്ള കണ്ണാടിയും തൊപ്പിയും. അതിന് മഹർഷിക്ക് അവിടുന്ന് കണ്ണാടിയും തുപ്പി. മഹർഷിയാ? ഓ, എന്റെ മോന് സുഭാഷ് ചന്ദ്രബോസിന്റെ വേഷമല്ലേ? സുഭാഷ് ചന്ദ്രബോസ്? ഓ, അതെങ്ങനെ ശരി? അപ്പൊ മഹർഷിയാരി? മഹർഷി എനിക്കറിഞ്ഞോളൂ. അതെങ്ങനെ ശരിയാവും? നോക്കുക, ഈ ലിസ്റ്റിലോട്ട് നോക്കി. ഇതാ എഴുതിയിരിക്കുന്നത് മഹേഷ് കുമാർ മഹർഷി. ഇങ്ങോട്ടോ നോക്കട്ടെ. അത് താഴെ എഴുതിക്കുന്നുണ്ടോ? മഹേഷ് കുമാർ എം സുഭാഷ് ചന്ദ്രബോസ്, അതാണ് എന്റെ മോൻ. മറ്റത് വേറെ മഹേഷ് കുമാർ. ഓ, ഇൻഷ്യൽ മാറിപ്പോയി. ഇൻഷ്യൽ മാറിപ്പോയി. അതിപ്പോ നമ്മ ഒരു കാര്യം ചെയ്താലോ, ഇൻഷ്യൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ആ കാര്യം തീരുവില്ലേ? അയ്യോ, അത് പറ്റൂല, അച്ഛൻ മാറിപ്പോവും, അല്ലെങ്കിൽ തന്നെ കുടുംബത്തിൽ വഴക്കാണ്. ഓ, അതിപ്പോ ഇതിപ്പോ എന്നാ ഈ ചെറുക്കനെങ്കിലും ഇവിടെ വന്നിരുന്നപ്പോ പറയാൻ പാടില്ലായിരുന്നു അവൻ സുഭാഷ് ചന്ദ്രബോസ് ആണെന്ന്? അതൊരു കൊച്ചു ചെറുക്കനല്ലേ, അവന് സുഭാഷ് ചന്ദ്രബോസ് ആരാണെന്ന് അറിയാമോ? ഇതിപ്പം വല്ലാത്ത പരിപാടിയായാലും എനിക്ക് എന്റെ മോനെ സുഭാഷ് ചന്ദ്രബോസ് ആക്കി തന്നേ പറ്റൂ. അല്ല, നമുക്കൊരു കാര്യം ചെയ്താലോ, ഈ സുഭാഷ് ചന്ദ്രബോസിന് പകരം രവീന്ദ്രനാഥ ടാഗോറായ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? രവീന്ദ്രനാഥ ടാഗോറ? അതാര്? അപ്പൊ പ്രോഡക്റ്റിന്റെ കുഴപ്പമല്ല, കമ്പനിയുടെ കുഴപ്പമായിരുന്നല്ലേ? രവീന്ദ്രനാഥ ടാഗോർ അല്ലേ? നമ്മുടെ വഴുതക്കാട് ഒരു ടാഗോർ തിയേറ്റർ ഇല്ലേ, തിരുവനന്തപുരത്ത്? ആ ടാഗോർ തിയേറ്ററിന്റെ മുതലാളിയാണ് ഈ രവീന്ദ്രനാഥ ടാഗോർ. അയ്യോ, എനിക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടാ. എന്തായാലും പണക്കാരൻ തന്നെല്ലോ. മക്കളെ, നീ പണക്കാരനാണ്, സ്റ്റേജിൽ കിടക്കണം, ഫസ്റ്റ് വാങ്ങണം കേട്ടാ. കലോത്സവം എന്ന് കേൾക്കുമ്പോഴേ പിള്ളേരെയും പിടിച്ചോണ്ട് ഓടി ഇങ്ങ് പോരും. ഇവരൊക്കെ എവിടുന്ന് വരുന്നു എന്തോ? മക്കളെ, കഥാപ്രസംഗം കിടുക്കി, ഇനി നാടോടി നൃത്തം. അതിന് തകർക്കണം, അത് കഴിഞ്ഞുള്ള മോണോച്ച്, അതിന് പൊളിക്കണം. അണ ഈ പൊളിക്കുന്ന പരിപാടി ലാസ്റ്റ് ദിവസമാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അതെന്ത്? അല്ല, അതാ പന്തലുകാർക്ക് എളുപ്പമുണ്ട്, എല്ലാം നിങ്ങൾ പൊളിച്ച് മാറ്റുമല്ലോ. ശരി, നോക്കിക്കൊണ്ടിരിക്കാതെ മോളെ അവിടെ ഇരുത്ത്. എന്ത്? ഇവിടെ കൊണ്ടിരുത്തിയത്? നാടോടി നൃത്തം. അത് സ്റ്റേജിലില്ലേ, അതിന് ഇവിടെ കൊണ്ടിരുത്തി. എന്തിന്? എങ്ങാന്തരം മാഷി പറഞ്ഞല്ലോ, ചമയം സുമേഷിന്റെ അടുത്ത് മേക്കപ്പ് ചെയ്യാൻ കൊണ്ടിരുത്താൻ. അയ്യോ, ചമയം സുമേഷ് ഒക്കെ പണ്ട്, ചമയം സുമേഷ് ഭയങ്കര നീളമായതുകൊണ്ട് ഞാൻ പേരങ്ങ് ചുരുക്കി. ഇപ്പൊ മേക്കപ്പിന് വരുമ്പോ എന്റെ പേര് ചമേഷ്. മേക്കപ്പിന് വരുമ്പം ചമേഷ്, അഥവാ മേക്കപ്പ് പൊളിഞ്ഞാൽ ചതേഷ്. അതെന്താ? അല്ലെ, ആൾക്കാരെടുത്തിട്ട് ചതയ്ക്കുമല്ലോ, അതിന്റെ ചതേഷ്. ഈ ചതേഷ് കഴിഞ്ഞിട്ട് ഒരു ചുമേഷ് ഉണ്ട്, അതാണ് സഹിക്കാൻ വയ്യാത്തത്. ഇന്നലെ മേക്കപ്പ് ഉണ്ടായിരുന്നു, ചെറിയ ഒരെണ്ണം. നല്ല ചുമേഷ്. എന്നാ പിന്നെ മേക്കപ്പ് തുടങ്ങാം. അങ്ങനെ പറഞ്ഞാൽ അങ്ങ് തുടങ്ങാൻ പറ്റൂ? അതെന്ത്? ഇതിന് ഉത്തരവാദിത്തപ്പെട്ട മാഷമാര് വന്ന് എന്താണ് ഏത് വേഷമാണെന്ന് പറഞ്ഞു തന്നാലേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നേരത്തെ ഒരു സുഭാഷ് ചന്ദ്രബോസിനെ രവീന്ദ്രനാഥ ടാഗോറിലോട്ട് ലയിപ്പിച്ച പാട് എനിക്കേ അറിയൂ. ഈ ഗംഗാധര മാഷ് ഇത് എവിടെ പോയി കിടക്കുന്നുണ്ടോ? ഞാനിവിടെ ഉണ്ടേ. അയ്യോ, എന്നോട് ക്ഷമിക്കണം കേട്ടോ, മേക്കപ്പ് കഴിഞ്ഞിറങ്ങിയപ്പോ താമസിച്ചു പോയി. ആഹാ, അത് കൊള്ളാം. എന്റെ കൊച്ചനെ ഇവിടെ ഇരുത്തിയിട്ട് മാഷ് വേറെ മേക്കപ്പിന് പോയോ? അയ്യോ, അതല്ല, എന്റെ മുഖത്തിന്റെ മേക്കപ്പ് കഴിഞ്ഞപ്പോ താമസിച്ചു പോയി. മാത്രമല്ല, ഇത്തി ഒരുങ്ങിക്ക് വന്നാലല്ലേ പ്രഭ വരുള്ളൂ. പ്രഭ ഭാര്യയായിരിക്കും. മുഖത്ത് പ്രഭ വരത്ത കാര്യ പറഞ്ഞത്? മാഷെ, എന്റെ കൊച്ചിന് ഇയാളെ മേക്കപ്പ് ചെയ്യുന്നില്ലെന്ന്. ആഹാ, തമേഷെ, എന്റെ കൊച്ചിന് എന്നാ മേക്കപ്പ് ചെയ്തത്? നിന്റെ കൊച്ച? അങ്ങേര് പറഞ്ഞു അങ്ങേരെ കൊച്ചെന്ന്. സത്യത്തിൽ ആരെ കൊച്ച്? കൊച്ചയുടെ കൊച്ച് തന്നെ, പക്ഷെ കൊച്ചിന്റെ കോച്ച് ഞാനാ. കോച്ച? ആ, സ്റ്റുഡന്റ്. നീ എന്നെ ചുടണ്ട, ഞാൻ മേക്കപ്പ് ചെയ്തോളാം. ഇതിപ്പോ എന്ത് വേഷമാണെന്ന് പറ. മല കയറാൻ പോകുന്ന യുവതി. വെറൈറ്റി. മുമ്പ് കല്ലുവത്താൻ പോക്ക്, തത്തമ്മയുടെ കൂടും കൊണ്ട് കൈനോട്ടം, വളക്കച്ചോടം, പിന്നെ മലങ്കുറവ, ഇതൊക്കെ അല്ലേ ചെയ്തോണ്ടിരുന്നത്? ഇപ്പൊ മാറ്റിയ. ആ, മലങ്കുറവാ ചെയ്തിട്ട് ഇപ്പൊ ഫലം കുറവാ. അതുകൊണ്ട് ഞാൻ മല കയറാൻ തീരുമാനിച്ചു. നീ മല കയറിക്കോ, അതിന് എന്റെ തലയിൽ വന്ന് കയറുന്ന എന്തിനീ? ഓക്കെ, അപ്പൊ ഈ മല കയറുന്ന സ്ത്രീ 50 വയസ്സിന് മുകളിലാണോ 50 വയസ്സിന് താഴെയാണ്? 50 വയസ്സിന് താഴെ. അപ്പൊ പിന്നെ മേക്കപ്പ് എളുപ്പമായി. ദേഹം മൊത്തം തുണി ഇട്ടണം, എന്നിട്ട് കണ്ണ് മാത്രം പുറത്ത് വെച്ചേക്കണം. അങ്ങനെ കണ്ണ് മാത്രം പുറത്ത് വെച്ചാണല്ലോ ഇപ്പൊ പെണ്ണുങ്ങൾ മല കയറിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും പറ്റൂല, എന്റെ കൊച്ചിന് നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്ത് കയറ്റി വിട്ടാ മതി. എന്നാ പിന്നെ ഈ ഇടയ്ക്ക് നടന്ന ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് തലയിൽ ചെറിയൊരു നര കൊടുത്താലോ? അയ്യോ, തലേ തര വേണ്ട, നെറ്റിലൊരു വര മതി. തലവര ഉണ്ടെങ്കിൽ കുട്ടി കേറിയൊക്കെ പൊക്കോളും. ഇതും പറഞ്ഞോണ്ട് ഇടക്കിടക്ക് നീ എന്തിനാണ് എന്റെ തലയ്ക്ക് കയറാൻ വരുന്നത്? മിനുട്ടി മോളെ, ടെൻഷൻ ഒന്നുമില്ലല്ലോ, എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ ആണ് മാഷെ, എന്നാലും മലയേറ്റായതുകൊണ്ട് മോക്ക് ചെറിയൊരു ടെൻഷൻ. ശേ, ഒരു ടെൻഷന്റെ ആവശ്യമില്ല, ഈ മത്സരം കഴിഞ്ഞ എന്റെ ബലം വന്ന് തോക്കുമ്പോ അതൊക്കെ അങ്ങ് മാറിക്കോളും. കിമേശ, കൊച്ചിന് അതും ഒന്നും പറഞ്ഞ് പേടിപ്പിക്കാതെ മേക്കപ്പ് കീപ്പൊക്കെ ചെയ്യ്. ഞാൻ ചെയ്തോളാം, നിങ്ങൾ ആദ്യം ആ കൊച്ചിന് പറഞ്ഞു കൊടുക്കുക, കിറിഞ്ഞു കൊടുക്കുക ചെയ്യ്. മോളു, ടെൻഷൻ അടിക്കണ്ട കേട്ടോ, മാഷി കാണിച്ചു തരാം. ലാസ്റ്റ് ആൻഡ് ഫൈനലേ.
കാണാൻ പോകണമേ അയ്യപ്പ സ്വാമിയെ കരിമല കയറി പോകണം പോയിടണം എന്റെ വാശിയ മാലയിട്ട് വ്രതമെടുത്തൊരു സ്വാമിനി ഞാൻ പോലീസ് ചുറ്റും കാവലു നിന്നാൽ കയറും ഞാൻ പോലീസ് ചുറ്റും കാവലു നിന്നാൽ കയറും ഞാൻ മല കയറും പടി ചവിട്ടിയിടും അരുതേ തടയരുതേ കൊള്ളാം ഇതിന് ഫലം കിട്ടോ മാഷെ ജഡ്ജസിനെ ഫലം കിട്ടുമായിരിക്കും പിന്നെ ഇതിന്റെ ശരിക്കുള്ള ഫലം ദൈവമേ കണ്ടു തന്നെ അറിയാം മുളുടി മിടുക്കി കുട്ടിയായിട്ട് നന്നായിട്ട് ചെയ്തു കേട്ടോ ഇനി നമുക്ക് സാറ് പഠിപ്പിച്ച മോൺ ആക്ടും കൂടെ നന്നായിട്ട് ചെയ്യണം ദേ സാറ് നിൽക്കുന്ന അനുഗ്രഹം മേടിക്ക് മാഷെ ആ ഗൗരി എല്ലാം നന്നായിട്ട് പഠിച്ചല്ലോ പഠിച്ചു മാഷെ ഓക്കെ അപ്പൊ നന്നായിട്ട് പെർഫോം ചെയ്യുക ഓൾ ദി ബെസ്റ്റ് താങ്ക് യു അമ്മേ ഞാൻ ഡാൻസ് കളിച്ചോണ്ടിരുന്നപ്പോഴേ ഒരു സംഭവം കണ്ടു എന്താ മോളെ ഓഡിയൻസിന്റെ ഇടയിലെ അച്ഛൻ അച്ഛനോ ആ സെക്യൂരിറ്റി ഒരുടെ വഴക്കുണ്ടാക്കുന്നു ഈശ്വര വഴക്കുണ്ടാക്കുകയാണെങ്കിൽ അത് കള്ളും കുടിച്ചോണ്ടായിരിക്കും ആ മനുഷ്യനോട് ഞാൻ പറഞ്ഞതാ കള്ളും കുടിച്ചോണ്ട് ഈ സ്കൂളിന്റെ പടി ചവിട്ടരുതെന്ന് ഇനി എന്തൊക്കെ സംഭവിക്കോ എന്തോ പരിചയമുട്ടുകളിക്കുള്ള ആ വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് സ്റ്റേജ് നമ്പർ രണ്ടിൽ നിന്നും ചെസ്റ്റ് നമ്പറുകൾ ഏറ്റുവാങ്ങേണ്ടതാണ് ഇതെന്തുവാടെ വിളിച്ചു പറയുന്നത് ഇതൊക്കെയാണ് കുഴപ്പം പരിചയമുള്ളവർ തമ്മിൽ മുട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ വീറും വാശിയും ഉണ്ടാവും മുട്ടുന്നെങ്കിൽ പരിചയമില്ലാത്തവർ തമ്മിൽ മുട്ടട്ടെ എന്നാലല്ലേ കാണുമ്പോൾ ഒരു സുഖമുണ്ടാകൂ ഓ നല്ല സുഖം നിങ്ങളോട് കള്ളും കുടിച്ചോണ്ട് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞല്ലേ എടി നിന്നോട് ഞാനും പറഞ്ഞിട്ടില്ലേ കൊച്ചിനെയും കൊണ്ട് ഈ കോപ്രായത്തിന് നടക്കരുതെന്ന് കള്ളും കുടിച്ചോണ്ട് വന്നിരിക്കുന്നു അത് സ്കൂളില് അവളെ ഒരു സ്കൂള് എടി എന്നെ കടക്കാരനാക്കിയത് ഞാൻ പഠിച്ച ഈ സ്കൂള് തന്നെയാണ് സ്കൂള് കടക്കാരനാക്കിയ എന്തോന്നാട്ടെ ഈ പറയുന്നത് എന്നെ കണക്ക് കൊടുപ്പിച്ച കണക്ക് ടീച്ചർ എന്നോട് പറഞ്ഞു നിന്റെ കണക്ക് ശരിയാവണമെങ്കിൽ നീ അപ്പുറത്തുനിന്ന് കടവട് ഇപ്പുറത്തുനിന്ന് കടവടന്ന് അങ്ങനെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കടം മേടിച്ച് മേടിച്ച് എനിക്ക് വീട്ടിൽ കയറാൻ പറ്റാത്തത്ര കടമായി അല്ല മിസ്റ്റർ ഇങ്ങനെ ഇനി ഇവിടെ കിടന്ന് ബേളം വയ്ക്കുവാണെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും പിന്നെ നിങ്ങൾ വിളിച്ചുടനെ പോലീസ് ഓടി വരുവേയല്ലേ നിങ്ങൾ എങ്ങനെ പോലീസിനെ വിളിക്കുമെന്ന ഞങ്ങൾ പോലീസിനെ മാടി വിളിക്കും നിങ്ങൾ ഇങ്ങനെ മാടി വിളിക്കുമ്പോൾ വരാൻ വേണ്ടിട്ട് അത് തട്ടയല്ല പോലീസാണ് മനുഷ്യ നിങ്ങൾ ഈ ബഹളോ ലഹളെ നിർത്തിയിട്ടൊന്ന് വീട്ടിൽ പോ ആദ്യം നിന്റെ മത്സരവും ഗിൽസരവും നിർത്തിയിട്ട് നീ വീട്ടിൽ പോ നീ ആൾക്കാരെ മുമ്പ് ഒന്ന് കൂടുതൽ സംസാരിക്കാതെന്ന നിന്റെ വായിൽ ഞാൻ പഴകൂത്തി കയറ്റും മക്കള് പഴം കഴി രാവിലെ ഒന്നും കഴിച്ചില്ലല്ലേ ഈ പഴവും കൂടി കഴി കാരാട്ട് പാടിയാലേ ഉറങ്ങാറുള്ളു ഞാൻ പൊന്നുമ്മ നൽകിയാലേ ഉണരാറുള്ളു പോലീസ് പോയാ നീ പോലീസ് വന്നോണ്ട് നീ രക്ഷപ്പെട്ട് എല്ലായിടത്തേക്ക് കാടായിരുന്നു നീ കൊച്ചേ നീ നിന്റെ അമ്മ പറയുന്നതായിട്ട് തുള്ള നടക്കണ അമ്മയും വിളിച്ചോണ്ട് വീട്ടിൽ കയറി പോടി കഥാപ്രസംഗ മത്സരം തുടർന്നുകൊണ്ടിരിക്കുന്നു ഡിവോഴ്സ് അയ്യപ്പനും യേശുക്രിസ്തുവും കൂടെ ഉജീവേ നിന്റെ അയ്യപ്പൻ അടിപൊളിയടാ വിഷ്ണു നിന്റെ യേശുവും കൊള്ളാടാ കണ്ടില്ലേ സത്യം പറഞ്ഞാൽ നമ്മുടെ ദൈവങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല ഇവരുടെ പേരും പറഞ്ഞ് നമ്മുടെ നാട്ടുകാർക്കാണ് പ്രശ്നം ഹലോ ഇതെല്ലാരും ഉണ്ടല്ലോ ഇതെന്തോന്ന് മതസൗഹാർദ്ദോ പെട്ടെന്ന് വേഷത്തിന് കൊണ്ടുപോണതാടോ പദ്യപാരായണ മത്സരം വേദ നമ്പർ 6 ആരംഭിക്കാൻ പോവുകയാണ് മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് സ്റ്റേജുമായി റിപ്പോർട്ട് ചെയ്യുക അതെ ഞാൻ പോയി ഒരു പാരായണം ഒന്ന് നടത്തിയല്ലോ എന്റെ ചേട്ടാ അവിടെ നടക്കുന്നത് മദ്യപാരായണമല്ല പദ്യപാരായണമാണ്
മോണാക്ടിന്റെ പേര് നൽകിയിട്ടുള്ള കുട്ടികൾ എത്രയും പെട്ടെന്ന് വേദ നമ്പർ 4 റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ആ മോളെ വേഗം വാ, മോണാക്ട് തുടങ്ങാറായി. ഇത് അവളെ കൊണ്ടുപോരുത്, അവളെ കൊണ്ടുപോയി അവക്കൊന്നും കിട്ടത്തൂല്ല. വെറുതെ എന്നെ നാണം കെടുത്തല്ലേ. ഇതൊക്കെ ആരോട് പറയേ? ദോ വേട് തോറ്റ് തുന്നം പാടാൻ വേണ്ടി. അങ്ങനെ തോക്കത്തൊന്നുമില്ല കേട്ടോ, അത് ഞാൻ പഠിപ്പിച്ച കൊച്ച. അതുകൊണ്ടാ പറഞ്ഞത് തോറ്റ് തുന്നം പാടോന്ന്. ചേട്ടോ, മല കയറാനുള്ള മോൾ റെഡിയാണ്. ആ കൊള്ളാം, സൂപ്പർ. അത് പിന്നെ ഇവിടുത്തെ രീതികളൊക്കെ അറിയാലോ. എന്തോന്ന്? ഈ ജഡ്ജസിന് വല്ലതും കൊടുത്തായിരുന്നു. ഇതുവരെ ഒന്നും കൊടുത്തില്ല, റിസൾട്ട് ഇങ്ങോട്ട് വന്നോട്ട്. എന്റെ മോക്കൊന്നും കിട്ടിയില്ലെങ്കിൽ ജഡ്ജസിന്റെ കൂമ്പ് നോക്കി ഞാൻ രണ്ടെണ്ണം കൊടുത്തിട്ടേ പോകൂ. അതെ, കുജു റെഡിയായോ? ഏത് കുജു? കുജേലൻ. ആ കുജേല, അങ്ങനെ പറ. ഓ, അതായിരുന്നു, അതൊക്കെ എപ്പോഴാണ് റെഡി? ബിജുടെ കുജേല റെഡിയല്ലേ? കുജേല ഇല്ലേ? ഈ കുജേലന്റെ അവൽ എന്ത് ചെയ്ത്? ഡേ, ഇവിടെ അവലാരെടുത്ത്. ഡേ, കുജേലന്റെ അവല്. ഇത് കുജേലന്റെ ആയിരുന്നു. എന്തോ പരിപാടിയാ കാണിച്ചത്? ഇനി കുജേലന്റെ കഷ്ടത്ത് എന്തോ നിർത്ത് വെക്കും. അതെ, എന്റെ ഇച്ചിരി മിച്ചറിപ്പുണ്ട്, അതിന്റെ കഷ്ടത്ത് വെച്ചാലോ. പോയോ ഡാഡി, മിച്ചറൊക്കെ കൃഷ്ണൻ കണ്ട കലിപ്പാവും. പിന്നെ കൃഷ്ണ ഭഗവാൻ ഇതൊക്കെ നോക്കിയിരിക്കല്ലേ. അയ്യോ, അതല്ല, പ്രച്ഛന്ന വേഷത്തിന്റെ ജഡ്ജി കൃഷ്ണകുമാർ സാർ ഇത് കണ്ട മാർക്ക് കുറയ്ക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് പറ? ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല. ഉച്ചയ്ക്ക് ഞാൻ കഴിക്കാൻ മേടിച്ച രണ്ട് ബർഗർ ഇരിപ്പുണ്ട്, അതെടുത്ത് കഷ്ടത്ത് കയറ്റി വെച്ചങ്ങ് വിടാം. അതുകൊള്ള കഷ്ടത്ത് ബർഗറുമായി പോകുന്ന ന്യൂച്ചർ റഷ്യൻ കുജേലൻ. ഞാൻ എന്ത് കാണിച്ചു? എന്റെ കൊച്ചിനെ പഠിപ്പിച്ച അതേ മോണാക്ട് വേറെ സ്കൂളിലെ കൊച്ചു സ്റ്റേജിൽ നിന്ന് അതുപോലെ അവതരിപ്പിക്കുന്നു. അയ്യോടാ, അതെങ്ങനെ ശരിയാവും? ചിലപ്പോഴേ ഞാൻ യൂട്യൂബിൽ കണ്ട അതേ മോണാക്ട് ആ സ്കൂളുകാരും കണ്ടു കാണും. സംഭവം പൊളിഞ്ഞ് സ്വന്തം സൃഷ്ടി അല്ലായിരുന്നല്ലേ? അപ്പൊ കോപ്പി ഇടിയായിരുന്നല്ലേ? സാറിനറിയോ അവൾ എന്ത് മാത്രം കഷ്ടപ്പെട്ടിട്ടാ ഈ മോണാക്ട് പഠിച്ചെന്ന്? ഇനി അവൾ സ്റ്റേജിൽ എന്തോ അവതരിപ്പിക്കും. ഇതെന്തോ ആണോ നിക്കുക? കൊച്ചിനെ വിളിച്ചോണ്ട് വീട്ടിൽ പോടി. മോണാക്ട് മത്സരം തുടരുന്നു. ജഡ്ജസ് പ്ലേസ് നോട്ട്, ജസ്റ്റ് നമ്പർ 203. ഷോ, കുട്ടിയുടെ നമ്പറും വിളിച്ചല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തോന്നറിയത്, ഫുള്ള് കോപ്പി അടിച്ചാണ് ഓരോ ഐറ്റം ഉണ്ടാക്കുന്നത്. ഈ ശാപമൊക്കെ നീ എവിടെ കൊണ്ട് വെക്കൂടാ? എല്ലാം കോപ്പിയൊന്നും അല്ല, ഞാൻ പഠിപ്പിച്ച വേടനും പരുതും നോക്കൂ, അതിന് എനിക്ക് തന്നെ കിട്ടും. ഞാൻ തന്നെ. എങ്ങനെയുണ്ട്? നന്നായിട്ട് അവൻ അമ്പ് ചെയ്തില്ലേ? പിന്നെ അമ്പ് ചെയ്ത് കറക്റ്റ് ജഡ്ജിന്റെ കണ്ണില്. അമ്പ എന്തിനാ എന്നെ അടിച്ചത്? ഞാനല്ല അമ്പ് ചെയ്തത്, നിങ്ങളെ മോനല്ലേ പഠിപ്പിച്ച. നീലടാ, അപ്പൊ നിനക്കിരിക്കട്ടെ. നീ പറഞ്ഞ കറക്റ്റായി, വിധി വന്നപ്പോ നിനക്ക് തന്നെ കിട്ടി. വേദി നമ്പർ 4 ഇപ്പോൾ കഴിഞ്ഞ മോണാക്ട് മത്സരത്തിന്റെ ഫലപ്രഖ്യാപനം. എ ഗ്രേഡോടുകൂടി ഒന്നാം സ്ഥാനത്തെത്തിയത് ജസ്റ്റ് നമ്പർ 203. അവർക്ക് എന്തെങ്കിലും അവസ്ഥ മാറ്റിയതായിരിക്കും. ഇവിടെ എന്തോ കാണിച്ചിട്ടാ നോക്കിക്കോ, അവരിപ്പൊ വിധി മാറ്റി പറയും. ഇപ്പോൾ നടന്ന മോണാക്ട് മത്സരത്തിലെ വിജയി ഗൗരി കൃഷ്ണ നമ്മോടൊപ്പം ചേരുന്നു. അമ്പലക്കര സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഗൗരി കൃഷ്ണ. കഴിഞ്ഞ 2 വർഷത്തെ വിജയിയായിരുന്ന ഗായത്രി ദേവിയെ അട്ടിമറിച്ചുകൊണ്ടാണ് ഗൗരി കൃഷ്ണ എന്ന കൊച്ചുമിടുക്കി ഈ നേട്ടം കൈവരിച്ചത്. ഗൗരിക്കുട്ടി, ഒന്നാം സമ്മാനവും എ ഗ്രേഡും കരസ്ഥമാക്കിയ ആ മികച്ച പ്രകടനം ഞങ്ങളുടെ പ്രേക്ഷകർക്കായി ഒന്നുകൂടി കാഴ്ചവെക്കാമോ? മാന്യ സദസ്സിന് നമസ്കാരം. ഒരു കുടുംബത്തിൽ നടക്കുന്ന ഒരു കൊച്ചു അനുഭവ കഥയിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ടിവിയിലെ ട്രാജഡി സീരിയലും കോമഡി സ്റ്റാറും കഴിഞ്ഞിട്ടും അച്ഛൻ ഇതുവരെ കാണുന്നില്ലല്ലോ അമ്മേ. കുടിച്ചു കൂത്താടി 4 കാലിൽ വരുന്ന അപ്പനെ കാണാത് ഉറക്കം വരുന്നില്ലായിരിക്കും പുന്നാര മോൾക്ക്. എന്റെ മോനാണെന്ന് പറഞ്ഞിട്ട് എന്തോ ഒന്ന് കാര്യം. ആ തലതെറിച്ചവും വന്ന് അവന്റെ പതിവ് പൂരപ്പാട്ടും അവന്റെ പതിവ് പരാക്രമവും കാണിച്ചിരുന്നെങ്കിൽ വാക്കിയുള്ളവർക്ക് പോയി കിടന്നുറങ്ങാമായിരുന്നു. നീ ഇങ്ങനെ നോക്കിയിരിക്കാതെ പോയി കിടന്നുറങ്ങു കൊച്ചേ. ഇന്ന് ഞാൻ എന്റെ അച്ഛനെ കണ്ടിട്ടേ ഉറങ്ങുന്നുള്ളൂ മുത്തശ്ശി. എനിക്ക് ഡാൻസിന് ആദ്യമായി കിട്ടിയ ഈ സമ്മാനം എനിക്ക് എന്റെ അച്ഛനെ കാണിക്കണം മുത്തശ്ശി. അയ്യട, സമ്മാനം കാണാൻ പറ്റുന്ന കോലത്തിലായിരിക്കും നിന്റെ അപ്പന്റെ വരവ്. കാത്തിരുന്നു, ദാ വരുന്നു നിന്റെ അപ്പൻ 4 കാലില്. എന്താ നാടി 3 കോടി ഇങ്ങനെ നിറന്ന് നിക്കണത്? എന്താന്ന്? വീട്ടിന്റെ അകത്തും വനിതാ മതില് തുടങ്ങിയ. അച്ഛാ, ഇത് കണ്ടോ, ഡാൻസ് മത്സരത്തിന് ഇന്ന് എനിക്ക് കിട്ടിയ സമ്മാനമാ വാൽക്കണ്ണാടി. കണ്ട പോടി, അവരുടെ ഒരു സമ്മാനം. ഈ ആട്ടവും പാട്ടൊന്നും എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ 100 തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. പോയിട്ട് പഠിക്കടി. ആ കൊച്ചു സന്തോഷത്തോടെ കാണിച്ചതല്ലേ മനുഷ്യ? നീ എന്നെ പോവരുത്, നീ ഒരൊറ്റ ഒരുത്തി
എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിന്റെ കഴിവ് ഇത്രയും നാളും ഞാൻ കാണാതെ പോയല്ലോ. കലയെപ്പറ്റി വലിയ വിവരമൊന്നുമില്ലെങ്കിൽ ഇനി എല്ലാത്തിനും പ്രോത്സാഹനമായി എന്റെ മോളോടൊപ്പം ഈ അച്ഛനും ഉണ്ടാവും. ഇത്തരം തിരിച്ചറിവുകളുടെ വേദി കൂടിയാകട്ടെ നമ്മുടെ കലോത്സവങ്ങൾ. ജീവിതത്തിൽ മൊത്തം കുട്ടികളുടെ മനസ്സുണ്ടാകണമെന്നാണ് പറയാറുള്ളത്. എന്നാൽ മാത്രമേ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റത്തുള്ളൂ. ഇത്രയും കുട്ടികളെ അണി നിരത്തിക്കൊണ്ട് ഈ അടുത്ത കാലത്ത് ഒന്നും തന്നെ കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ ഒരു ടീമും പെർഫോം ചെയ്തിട്ടില്ല. എന്തായാലും ആ ഒരു എഫേർട്ടിന് ഇനി എങ്ങനെയാണ് ജഡ്ജ്മെന്റ് എന്നാണ് അറിയാനുള്ളത്. ഒപ്പം തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ സെഗ്മെന്റും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങും പോയേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ചിരിക്കാൻ പാടില്ലെന്ന് ചേട്ടന്മാര് പറഞ്ഞു ആണോ? അങ്ങനെ പറയാൻ പറ്റില്ല. ലാൽ, ഞാൻ ചിരിക്കാറുണ്ട്. അയ്യപ്പൻ അയ്യപ്പനാണല്ലേ പുലിയുടെ അമ്മയെ. ഞാനൊരു അടി കൊടുക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? അടിക്കണോ വേണ്ടേ? സത്യം പറയട്ടെ, നിന്റെ ശരിക്കുള്ള അമ്മ ഞാനാണ്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. ലാൽ സർ, ഇന്നത്തെ പരിപാടി കണ്ടിട്ട്, ഈ പ്രോഗ്രാം കണ്ടിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മഹർഷിയായിട്ട് വേഷം കിട്ടിയ ആ കുട്ടിയാണ്. മഹർഷി മാത്രമല്ല, എല്ലാ കുട്ടികളും ഹനുമാനായിട്ട് വന്നത്, സ്വാമിയായിട്ട് വന്നത്, കുചേലനായിട്ട് വന്നത്, അവരൊക്കെ ഗംഭീരമായിട്ടുണ്ട്. ആ മോണാക്ട് അവതരിപ്പിച്ച കുട്ടി ഗംഭീരമായിട്ട് അത് പെർഫോം ചെയ്തിട്ടുണ്ട്.
പൊട്ടിച്ചതിനേക്കാളും കൂടുതൽ അച്ഛൻ എന്നെ വേദനിപ്പിക്കാൻ പറ്റില്ല. ഭക്ഷണം കിട്ടാതെ ഗുരുതരാവസ്ഥയിലായ ഒരു സ്കിറ്റിനെ ബ്ലഡ് കൊടുത്ത് രക്ഷപ്പെടുത്തിയത് അനാമിക എന്ന കൊച്ചുകുട്ടിയാ. അതിനു മുമ്പേ ബാക്കിയുള്ള കുട്ടികളെല്ലാം തന്നെ അല്പം ഓക്സിജനും കൊടുത്തിട്ടുണ്ട്. ഈ സ്കിറ്റിനെ രക്ഷപ്പെടുത്തിയത് കുട്ടികളാണ്, യാതൊരു സംശയവും. പിന്നെ ചില പരിമിതികൾ നിങ്ങൾക്കുണ്ട്. യുവജനോത്സവം പള്ളിക്കൂടമാണ് നിങ്ങളുടെ റൗണ്ട്, യുവജനോത്സവം അല്ല. പക്ഷേ യുവജനോത്സവം നിങ്ങൾ തിരഞ്ഞെടുത്തപ്പോൾ ഒരു എന്താ പറയുക, ഒരു രംഗത്തിൽ തന്നെ അവസാനിപ്പിക്കണം എന്ന നിങ്ങളുടെ ആഗ്രഹം കാരണം വേദി മുഴുവൻ ഈ ഗ്രീൻ റൂമാക്കി. ഈ ഗ്രീൻ റൂമിൽ എല്ലാവരും വന്നു പോവുകയായിരുന്നു. അങ്ങനെ ഗ്രീൻ റൂം പശ്ചാത്തലമാക്കി അവതരിപ്പിച്ചതിൽ വൈദഗ്ധ്യമുണ്ടായിരുന്നു, മിടുക്കുണ്ടായിരുന്നു. ആ മേക്കപ്പ് റൂമാണ്. അവിടെ മേക്കപ്പ് മാൻ്റെ ചില കൺഫ്യൂഷൻ, ഇപ്പോൾ നമ്മുടെ ആദ്യം സ്വാമി ആയിട്ട് മേക്കപ്പ് ചെയ്ത് വെക്കുന്നു, അപ്പോൾ അല്ല നേതാജി സുഭാഷ് ചന്ദ്രബോസിനെയാണ് മേക്കപ്പ് ചെയ്യേണ്ടതെന്ന് പറയുന്നു. എങ്കിൽ രവീന്ദ്രനാഥ ടാഗോർ ആക്കി വിട്ടേക്കാം. ഇതൊക്കെ പ്രേക്ഷകർക്ക് താല്പര്യപൂർവ്വം കണ്ടുകൊണ്ടിരിക്കാൻ കഴിഞ്ഞ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് കൊച്ചു കുട്ടികളായതുകൊണ്ടാണ്. കൊച്ചുകുട്ടികളുടെ കലാപരിപാടികൾ അതിനൊരു പ്രത്യേക കൺസിഡറേഷൻ നമ്മൾ കൊടുക്കും. ആ കൺസിഡറേഷൻ ഈ സ്കിറ്റിന് കിട്ടും, യാതൊരു സംശയമില്ല. ഇതിൽ അവിടെ ഇവിടെ നല്ല ചില സ്പാർക്കുകൾ ഉണ്ടായിരുന്നു. ആ സ്പാർക്കുകൾ എനിക്കിഷ്ടമായി. ഓൾ ദി ബെസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പിള്ളേർ എല്ലാവർക്കും കഷ്ടപ്പെട്ട് കുറേ നേരം എടുത്ത് മേക്കപ്പ് ചെയ്ത് നമ്മുടെ കുജേലനായിട്ട് വന്നു, മഹർഷിയായിട്ട് വന്നു, ഡാൻസ് കളി ഭരതനാട്യം കളിക്കുന്ന പിള്ളേരുണ്ട്. അവരെ ഒത്തിരി കഷ്ടപ്പെട്ട് മേക്കപ്പ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു വാവകൾ, അവർക്ക് നല്ല കൈയടി കൊടുക്കണം. അവരെല്ലാവരും വേദിയിലോട്ട് വരാം, അപ്പൊ എല്ലാവരും ഒന്ന് കാണാലോ. ഇതൊരു പ്രശ്നമാക്കിയിരിക്കുകയാണ് റിമി. ആദ്യം ജഡ്ജ്മെന്റ് സമയത്ത് കുട്ടികളുടെ കാര്യം പറഞ്ഞ് നമ്മള് ചെറിയ കൺസിഡറേഷൻ, ഇനി മാർക്ക് പറയുന്നതിന് മുമ്പേ അവരെ കൊണ്ട് നിരത്തിയിരിക്കുകയാണ്. ഓരോരുത്തരുടെ പേരെന്ന് ചോദിക്കുക. കുട്ടികളുടെ തരുൺ, തരുൺ നീ എന്താ ഇത് വേഷം? അല്ല നിനക്ക് കാട്ടാളം തന്നെ ഭയങ്കര, നീ ചിരിക്കാതെയൊക്കെ നിൽക്കുന്നു, ചിരിക്കാൻ പാടില്ല എന്ന് ചേട്ടന്മാർ പറഞ്ഞു. കാട്ടാളം ചിരിക്കാൻ പാടില്ല ആണോ? കാട്ടാളം പേടിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. ലാൽ ഞാൻ ചിരിക്കാറുണ്ട്. അല്ല കാട്ടാളം കളിപ്പാണ്. കാട്ടാളം കളിപ്പാന്ന്? അല്ല നീ, അല്ല നീ ഡ്രസ് ചെയ്തോണ്ടാണോ ചിരിക്കാത്തത്? അതോ നിനക്ക് ഇവിടെ വന്നത് ഇഷ്ടപ്പെട്ടില്ല? എന്താ നിന്റെ പ്രശ്നം? എന്താ നീ ഇത്ര ഗൗരവത്തിൽ എന്താ നിൽക്കുന്നത്? അവൻ ക്യാരക്ടറായിട്ട് മാറിക്കഴിഞ്ഞു. അനശ്വരയുടെ വേഷം എന്തായിരുന്നു? ഇവിടെ അടുത്തത് പേര് പറ പൂജ. പൂജയുടെ വേഷം എന്താണ്? നാടോടി നൃത്തം. അനി ഇവിടെ ഇവിടെ ഹൈലൈറ്റ് പറട്ടെ, നിനക്ക് സംസാരിക്കാൻ പറ്റുമല്ലോ. എനിക്ക് ഈ പ്രോഗ്രാമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവാനാണ് കേട്ടോ. അല്ലല്ല സാർ, അറിയോ ഒരു കാര്യം അറിയോ? ഒരു കുജേലിന്റെ വിഷമായിരുന്നു അല്ലേ? ആ നന്നായിരുന്നു കേട്ടോ. ശരിക്കും മുടി വടിച്ചു കളഞ്ഞാണോ അല്ലെ മേക്കപ്പ് ചെയ്താണോ? ഓ ഗംഭീരമായിട്ടാണ് കേട്ടോ. മെഡിക്കൻ ഓക്കെ. നീ ഹനുമാനും കൂടി പറഞ്ഞോ. നീ അതുൽ. അതുൽ അയ്യപ്പൻ. അയ്യപ്പൻ അയ്യപ്പനാണല്ലേ. പുലിയുടെ നീ തന്നെ ഒരു പുലിയാ, അതുകൊണ്ട് കുഴപ്പമില്ല. മഹർഷി തന്നെ ഞാൻ നോക്കാറ്. മഹർഷി കഷ്ടപ്പെട്ട നമ്മളെ കാണുന്ന മഹർഷി വേണം നമുക്ക് പൂച്ചയായിട്ടും വേണമെങ്കിൽ അവതരിപ്പിക്കാം കേട്ടോ. അടുത്ത് നേരത്തെ നേരത്തെ ഞാൻ സംസാരിച്ചപ്പോ ഈ ഡാൻസ് ചെയ്തവരെ പറ്റി പറഞ്ഞില്ല കേട്ടോ. ഗംഭീരമായിരുന്നു കേട്ടോ. എനിക്കൊരു അഭിമുഖം നടത്താനുണ്ട്. ആ തരുണ്ടേല് മൈക്ക് ഒന്ന് കൊടുക്കൂ. തരുൺ ഒന്ന് ഫ്രണ്ടിലോട്ട് നിൽക്കൂ. ഫ്രണ്ടില് തരുൺ,
അച്ഛനെയാണോ ഇഷ്ടം അമ്മയാണോ ഇഷ്ടം? അച്ഛനെ. അച്ഛനെയാണോ? അതെന്താ അമ്മ അടിക്കാറുണ്ടോ? വെറുതെ അല്ല. അമ്മ അടിക്കുന്ന എന്തിനാണ് തരുൺ? എന്തിനാണ് അമ്മ അടിക്കുന്നത്? ഞാൻ വരക്കൊണ്ടാക്കും. അത് കാരണം അവനറിയാം. അവൻ കറക്റ്റ് ആണ്, വഴക്കുണ്ടാക്കുന്നുണ്ടാണ് അമ്മ അടിക്കുന്നത്. ഓക്കെ, അച്ഛനോ? അച്ഛൻ അടിക്കാറില്ല. ഓക്കെ, അച്ഛൻ അമ്മയെ വഴക്ക് പറയാറുണ്ടോ? ഉണ്ട്. എന്തിനാണ്? എന്തെങ്കിലും കുത്തമ്മനെ അടിക്കാറുണ്ട്. തരുണ അമ്മ അടിക്കാറുണ്ടല്ലോ അല്ലേ? അമ്മയെ ഞാനൊരു അടി കൊടുക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? അടിക്കണോ വേണ്ടേ? എവിടെയുണ്ട് അമ്മ? എവിടെ ഉണ്ട്? പോട്ടെ തരുൺ, അമ്മക്ക് സ്നേഹമല്ലേ? അമ്മമാരൊക്കെ പാവങ്ങളാ. അമ്മ തരുണിനോട് വളരെയധികം അമ്മയ്ക്ക് സ്നേഹമുള്ളതുകൊണ്ടാണ് തരുണിനെ വഴക്ക് പറയുന്നത്, അടിക്കുന്നത്. എന്തുകൊണ്ട്? തരുൺ നല്ല കുട്ടിയായിട്ട് വളരണം എന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ടല്ലേ അടിക്കുന്നത്. നീ ഒന്ന് ചിരിക്കാത്തത് എന്താ? എനിക്ക് അതാ മനസ്സിലായി. അത് ഞാൻ റിക്വസ്റ്റ് ചെയ്താ ചിരിക്കും. തരുൺ ഒരു കുറച്ചൊരു ഫ്രണ്ടിലോട്ട് ഇറങ്ങിക്കൂ. ഇനി നന്നായിട്ടൊന്ന് ചിരിച്ച് കാണിച്ചേ. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അത് കുട്ടികളുടെ സൈക്കോളജി അറിയണം. ഇനി തരുൺ ഒരു ചെറിയ പാട്ട് പാടിയേ, കൊച്ചു പാട്ട് പാടിയേ. അതിൽ ഒരക്ഷരം കൂടുതലുമില്ല, ഒരക്ഷരം കുറവില്ല. ഇനി ഈ കുട്ടികളുടെ ആരെങ്കിലും ഉണ്ടോ പാട്ട് പാടുന്നവർ? അല്ല, ഇനി ഒരു ഭയങ്കര ഒരു ഡാൻസ് പെർഫോമൻസ് ആണ് ലാൽ സാർ നമുക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്നത്. വേറെ ആരും അല്ല, ഇവനായ ഇവനാണ്. നീ ദാ ഫ്രണ്ടിലോട്ട്. നീ ഇപ്പൊ രണ്ടുപേരൂടെ, നിങ്ങൾ രണ്ടുപേരൂടെ കളിച്ചാൽ മതി, ഒറ്റയ്ക്കില്ല. അല്ല സത്യം, നിനക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്റെ എന്തെങ്കിലും നിനക്ക് വിഷമം ഉണ്ടോ? എന്താണ് നിന്റെ വിഷമം പറ? എനിക്ക് കളിക്കാൻ ഇഷ്ടമല്ല. ഡാൻസ് കളിക്കാൻ ഇഷ്ടമല്ല, വേറെ പ്രശ്നമൊന്നുമില്ല. നിന്റെ ഫ്രണ്ട്സിന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞു. നിന്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സ്? വിമൽ, മെഗർ, ഫാത്തിമ. പോരട്ടെ. ആരോൺ. ഓക്കേ. അവന്തിക. പ്രത്യുഗ. ഇത്രേ പേരായിക്കുള്ളൂ. ഇത്രേ പേരേ ഉള്ളൂ. നിനക്ക് ഈ മൂന്ന് പേര് ഇവരെ ഇഷ്ടമായി? മൂന്ന് ജഡ്ജസിന് ഇവരാരൊക്കെയാന്നൊക്കെ അറിയോ? നിനക്ക് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടോ? ആരാന്നൊക്കെ അറിയോ? ഞാൻ ടിവിയിൽ ഈ കോമഡീസ് എല്ലാം കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. ഈ ഈ അങ്ങ ഇങ്ങറ്റ് തിരിക്കണ സാറിനെ കണ്ടോ? ഈ കണ്ണാടിയൊക്കെ വെച്ചിട്ട് കണ്ടില്ല. കോമഡി അല്ല, എന്താണറിയോ സാർ, കോമഡി സ്റ്റാസിൽ കണ്ടിട്ടില്ല എന്ന് സാർ. അങ്ങനെ എനിക്ക് ഇത്രേ പേരെ അറിയുള്ളൂ. ഇത്രയും പേരെ അറിയുള്ളൂ. ആരൊക്കെ? ഈ ചേച്ചിയുടെ പേര് എന്താന്ന് പറയണം. നീ കോമഡി സ്റ്റാസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ചേച്ചിയുടെ പേര് അറിയാൻ പറ്റും. എന്റെ പേര് അറിയോ? രതീഷ്. ഞാൻ ഒരിക്കൽ പറഞ്ഞുതരാം, ജഗതീഷ് സാറ്. ഇപ്പൊ ഇപ്പോഴത്തെ ചേച്ചിയാണ് റിമി ടോമി. റിമി ടോമി കറക്റ്റ്. ഇത് ലാൽ സാർ. കറക്റ്റ്. നീ എന്നിട്ട് എന്തെങ്കിലും ഇനി പറഞ്ഞോ, ഇവിടെ വന്നതിന് പെർഫോം ചെയ്തതിന് താങ്ക് യു എല്ലാവർക്കും. എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ. നീ നീ ഒന്ന് ചിരിച്ചിട്ട് പറ, നിന്നെ കാണുമ്പോ എനിക്ക് തന്നെ ഒരു സങ്കടം തോന്നുന്നു.
നിനക്ക് എന്നെ എന്നോട് എന്തോ ദേഷ്യം വല്ലതും ഉണ്ടോ? തരുൺ ഇങ്ങ് വാ. ഓടി വാ, ഓടി ചെന്നോ. തരുണിനെ കൂടെ നമുക്ക് ഡാൻസ് ചെയ്യിപ്പിച്ചു നോക്കാം. ഡാൻസ് എന്താ കളിക്കാൻ ഇഷ്ടമില്ലാത്തെന്ന് പറഞ്ഞേ? എന്റെ ഡാൻസ് കളിക്കാൻ ഇഷ്ടമില്ലാത്തെന്ന് പറഞ്ഞേ? എനിക്ക് കളിക്കാൻ ഇഷ്ടമല്ല. പക്ഷെ ഇവിടെ നിന്നൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട് റിമി, വേറൊന്നും അല്ല, ഈ തലമുടി, തരുണ്ട തലമുടി, ഈ വിഗ് ഒന്ന് ജഗദീഷേട്ടൻ ഒന്ന് വെറുതെ എങ്കിലും ഒന്ന് വച്ച് തരുണ്നെ ഒന്ന് ചിരിപ്പിക്കണം എന്ന്. കാരണം അവൻ ഇന്നെടുത്ത ഈ ഒരു എഫേർട്ടിന് അത് ഊരിക്കൊടുക്കാണ്. നിനക്ക് വീണ്ടും കാട്ടാളനാകാം. പക്ഷെ ഒരു കാര്യം എനിക്ക് തോന്നുന്നു, മലയാളത്തിലല്ല ലോക ടെലിവിഷനിൽ ഇതിനേക്കാൾ നല്ലൊരു കാട്ടാളനെ പ്രസന്റ് ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. ഇതിലും നല്ല കാട്ടാളൻ സ്വപ്നങ്ങളിൽ മാത്രം. ഓ മൈ ഗോഡ്, തരുൺ ഓടി വാ. തരുണേ, ഇത് കണ്ടിട്ട്, നിന്റെ ഡാൻസും ഈ നിന്റെ ഈ മുടിയും ഒക്കെ കണ്ടിട്ട് റിമി ടോമി, റിമി ചേച്ചിക്ക് നിന്നെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന്, നിന്നെ കൊണ്ടുപോവാന്ന് ഈ ഷൂട്ട് കഴിഞ്ഞിട്ട്. വരുവോ? വരുവോ? ഇഷ്ടം പോലെ മുട്ടായിയും ചോക്ലേറ്റ് ഉടുപ്പും എല്ലാം മേടിച്ചുതരാ. ഞാൻ വരൂല. അല്ല, അതെന്താ നീ പോവാത്ത? എന്താ എന്താ റിമി ചേച്ചിന്റെ കൂടെ പോവാത്ത? എന്താ അങ്ങനെയാ? കുട്ടികൾ ഇവിടെ സത്യം പറയട്ടെ, നിന്റെ ശരിക്കുള്ള അമ്മ ഞാനാണ് മോനെ. ഇനി അപ്പൊ നമുക്കറിയാനുള്ളത് ഈ ഒരു ഫുൾ ഗാങ്ങിന്, ഈ ഒരു കാസ്റ്റിന് ഇനി എങ്ങനെയാണ് മാർക്സ് എന്നാണ്. ചോദിക്കണ്ടേ? മാർക്സ് നമുക്ക് ചോദിക്കാം. ഓക്കെ, റെഡി? ലാൽ സർ, ഓൺ 30. പ്രോഗ്രാമിന് മാത്രമല്ല അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഈ ഒരുപാട് രസകരമായിട്ടുള്ള കാട്ടാളന്റെ നിമിഷങ്ങളും ഇവിടെ ഹനുമാനും നൃത്തക്കാരും കുചേലനും മഹർഷിയും എല്ലാവരും കൂടി ഉള്ള പ്രകടനത്തിന് 27. ഇന്നത്തെ പള്ളിക്കൂടം എന്ന റൗണ്ടിലെ ഈ ഒരു പെർഫോമൻസിന് ദേ ആർ ഗെറ്റിംഗ് 91/100. ഒരുമാലിപ്പോഴെ കുളിക്കാൻ വന്നൊരു കരിമ്പുള്ളി കുയില് നിന്നെ കറക്കി 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 ആലുവ പോയ കൊണ്ടോയില്ലേ കാറ്റു പോയല് കൊണ്ടോയില്ലേ. അവൾക്ക് കിട്ടിയ സമ്മാനം ഉറങ്ങാതിരുന്ന് നിങ്ങളെ കാണിച്ചതാണോ അവൾ ചെയ്ത തെറ്റ്? വേണ്ടമ്മേ, അച്ഛൻ എന്നെ അടിച്ചോട്ടെ. ഇനി എത്ര അടിച്ചാലും എന്റെ ആദ്യത്തെ സമ്മാനം പൊട്ടിച്ചതിനേക്കാളും കൂടുതൽ അച്ഛൻ എന്നെ വേദനിപ്പിക്കാൻ പറ്റില്ല.
അങ്ങനെ കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ ഒരുപാട് ഇന്നസെൻസ് ഒക്കെ ഉണ്ടായിരുന്ന ഈ ഒരു എപ്പിസോഡും ഇവിടെ ഇതാ വൈൻഡിങ് നോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ജ്യോതിഷയുടെ ലാൽ സാറിന്റെ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്തത്. അപ്പം വീണ്ടും നമ്മളൊരു സോങ്ങിന്റെ അകമ്പടിയോടെ തന്നെ അവസാനിപ്പിക്കാനും പോവുകയാണ്. ലാൽ സാർ റെഡി ആണെങ്കിൽ കുറച്ചൊന്നൊരു മസ്തി മൂവ് ഒക്കെ ചെയ്യാൻ റെഡിയാണ്. मैं पुदीना देखा नाका नागीना देखा चिकनी चमेली देखी चिकना कमीना देखा चांदनी चिटर होके चीट किया तो सारे तारे बोले गिली गिली अखा ഇതുപോലെ തന്നെ ജീവിതത്തിൽ ഓരോ നിമിഷവും ആഘോഷമാക്കി മാറ്റാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ ടിൽ ദി നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ് ദിസ് ഈസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈൻഡിംഗ് അപ്പ് ബൈ ബൈ അല്ലെങ്കിൽ ഈ അണിന് റൊമാൻറ്റിക് വരൂ എന്തുവാ എന്റെ പൊന്നി ശിവ ഞാൻ 24 മണിക്കൂർ നിൽക്കുന്ന ഈ ചായ സമൂഹന്റെ ഫ്രണ്ടിലാണ് അല്ല സണ്ണി ലിയോന്റെ ഫ്രണ്ടിലല്ല നായകൻ ഞാനായിരിക്കും വില്ലനും ഞാൻ ആയിക്കോട്ടെ കോമഡി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഞാൻ പറയാം ഹോസ്റ്റൽ എന്റെ മാത്രം പടമേ കാണാം അപ്പൊ സാർ അങ്ങനെ ഒരു കഥ തയ്യാറ സാറിന്റെ ഇപ്പൊ അങ്ങനെ ഒരു കഥ ഉണ്ടോ എങ്കിലും വന്നിട്ടുണ്ടോ സാർ എങ്ങനെ ഒരു കഥ താങ്കൾ തന്നെ സംവിധാനം ചെയ്താൽ മതി കഥയും നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് സെല്ലിലിട്ട് ഇടിച്ച പോലീസുകാരനെ അടുത്ത ഹർത്താലിന് നമ്മൾ പൊക്കും ഈ കഴിഞ്ഞ ഹർത്താലിലൊന്ന് എന്നെ കൊണ്ടിട്ട് ഈ പരിവാക്കിയിട്ടും ഹോസ്പിറ്റലിൽ കിടക്ക് ഊട്ടിരിക്കാനും ജാമ്യം തിരക്കാനും ദിവാരം പിള്ള മാത്രമേ ഉള്ളായിരുന്നു ദിവാരം പിള്ള അതാ എന്താ അച്ഛൻ കണ്ണിൽ വീരുന്നു വന്നു നീലസാഗര വീച്ചികൾ നിന്റെ കണ്ണിൽ വീരുന്നു വന്നു നീലസാഗര വീച്ചികൾ ഹേ 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 ഹേ